ഏകദേശം 10,572 മെമ്പേഴ്സിനെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിലെ ഏറ്റവും മികച്ച ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വളരെ നാളുകളായിട്ട് വാട്സപ്പ് യൂസേഴ്സ് നോക്കിയിരുന്ന, കാത്തിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്, വാട്സപ്പ് കമ്മ്യൂണിറ്റി. അപ്പം പലർക്കും ഈ അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്താണ് ഇതിനുള്ളിലുള്ള ഫീച്ചർ, എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പലർക്കും അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കാതെ വരും. അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉപയോഗിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൂളാണ് വാട്സപ്പ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തതിന് ശേഷം തുറന്ന് കാണുക, നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കാനായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇന്നാണ് എനിക്ക് വാട്സപ്പിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഫീച്ചർ ലഭിച്ചത്. ഞാനിവിടെ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി, ഇതിന്റെ ആ മെയിൻ സ്ക്രീനിലാണുള്ളത്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പുതിയ ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് യുവർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് എഴുതി വന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് ഇവിടെ ക്യാമറയുടെ ഓപ്ഷൻ ആയിരുന്നു. ക്യാമറയുടെ ഓപ്ഷൻ ഇപ്പം ഇവിടെ നിന്ന് മാറി നേരെ മുകളിൽ റൈറ്റ് സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നോക്കാം. അതിനായിട്ട് ഇവിടെ സ്റ്റാർട്ട് യുവർ കമ്മ്യൂണിറ്റി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പൊ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കമ്മ്യൂണിറ്റിക്ക് ഒരു പേര് കൊടുക്കണം. ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കമ്മ്യൂണിറ്റിക്ക് യൂട്യൂബ് അപ്ഡേറ്റ്സ് എന്ന് പേര് കൊടുത്ത് ഡിസ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എഴുതാം, ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ എഴുതുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇവിടെ യൂട്യൂബ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിക്കുള്ളിൽ ഇപ്പം ഗ്രൂപ്പുകളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഗ്രൂപ്പ്സ് ആഡ് ചെയ്യണം. ഏകദേശം ഒരേപോലെയുള്ള ഗ്രൂപ്പുകൾ നമുക്ക് ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അനൗൺസ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ കമ്മ്യൂണിറ്റിയിൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സിനും അതിൻ്റെ ആ ഒരു അനൗൺസ്മെന്റ് ലഭിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അതായത് ഒരു കമ്മ്യൂണിറ്റിയിൽ നമുക്ക് 21 ഗ്രൂപ്പുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഗ്രൂപ്പിൽ നമുക്ക് 512 മെമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 21 × 512 നിങ്ങളൊന്ന് നോക്കുക, ഏകദേശം 10,572 മെമ്പേഴ്സിനെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയിൽ അനൗൺസ് ചെയ്യുമ്പോൾ ഈ മെമ്പേഴ്സിനെല്ലാം തന്നെ അനൗൺസ്മെന്റ് ചെല്ലുന്നതാണ്. അതായത് നമ്മളൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ മെസ്സേജ് ചെല്ലും. ഒറ്റ കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് ക്രിയേറ്റ് ന്യൂ ഗ്രൂപ്പ്, അതേപോലെ തന്നെ ആഡ് എക്സിറ്റിംഗ് ഗ്രൂപ്പ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുതിയ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ ആഡ് എക്സിറ്റിംഗ് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രൂപ്പുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ YouTube 1, YouTube 2, YouTube 3 അങ്ങനെ 3 ഗ്രൂപ്പുകൾ ഇതിലേക്ക് ആഡ് ചെയ്തു. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പം നമ്മുടെ യൂട്യൂബ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ താഴെയായിട്ട് 3 ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പം ഈ കമ്മ്യൂണിറ്റി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഈ മൊബൈലിൽ ഞാൻ മറ്റൊരു വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ആ വാട്സപ്പ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ യൂട്യൂബ് അപ്ഡേറ്റ്സ് ഷിജോ പി ആഡഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് ആ കമ്മ്യൂണിറ്റിയിലേക്ക് ആ ഒരു നമ്പർ, ആ ഒരു കോൺടാക്ട് ആഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആരെങ്കിലും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് അന്നേരം തന്നെ ലഭിക്കും. അതാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഇനി നമ്മൾ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ എത്ര ഗ്രൂപ്പുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റി ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും, കമ്മ്യൂണിറ്റിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ചെയ്യാം. ബാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് ന്യൂ കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു പേര് കൊടുത്ത് വീണ്ടും പുതിയ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു കമ്മ്യൂണിറ്റി മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയാണ് യൂട്യൂബ് അപ്ഡേറ്റ്സ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആ കമ്മ്യൂണിറ്റിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ യൂട്യൂബ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ആദ്യം കിടക്കുന്ന ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മെമ്പേഴ്സിനെയും അതിൻ്റെ മറ്റ് സെറ്റിംഗ്സുകളൊക്കെ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. പക്ഷേ ഇതിന് താഴെയായിട്ട് ഇവിടെ ഒരു മൈക്കിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ, അനൗൺസ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്കിൻ്റെ ഐക്കണിൻ്റെ കൂടെ ഒരു യൂട്യൂബ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന മറ്റൊരു കോൺടാക്ട് പോലെ ഇവിടെ കിടക്കും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മെസ്സേജ് അയക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ഇവിടെ ഞാൻ ഹലോ എന്ന മെസ്സേജ് അയക്കുകയാണ്. ഈ ഹലോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രൂപ്പുകളിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകൾ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവർക്കെല്ലാം ഈ ഒരു മെസ്സേജ്, നമ്മൾ അയക്കുന്ന ആ ഒരു മെസ്സേജ് പാസ്സാവും. ഇവിടെ ഞാൻ ആ മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ ഇതേ ഫോണിൽ മറ്റൊരു വാട്സപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അത് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം അതെങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം. മെസ്സേജ് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അയക്കുന്ന മെസ്സേജ് അതേപോലെ തന്നെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വീണ്ടും ഒരു മെസ്സേജ് അയച്ച് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. എന്തെങ്കിലും ഒന്ന് അയക്കാം. ഹായ് എന്ന് അയക്കുകയാണ്.
ഹൈ ചെയ്യുന്നതേ അതേപോലെ ആ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എത്ര പേരെ ആഡ് ചെയ്തിട്ടുണ്ടോ, എത്ര ഗ്രൂപ്പുകൾ ആഡ് ചെയ്തിട്ടുണ്ടോ, ആ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഇതേപോലെ നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ സെൻഡ് ആവും. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു അപ്ഡേറ്റ് ആണ്. കാരണം നമുക്ക് ഒരേ സമയം എത്ര പേർക്കാണ് മെസ്സേജുകൾ പാസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതേപോലെ നമുക്ക് പല കമ്മ്യൂണിറ്റികൾ നമ്മുടെ ഒരു വാട്സപ്പ് അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റി മാനേജ് ചെയ്യാനായിട്ട് കമ്മ്യൂണിറ്റിക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ മൂന്ന് ഡോട്സിൽ ക്ലിക്ക് ചെയ്ത് മാനേജ് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഗ്രൂപ്പുകൾ ഇവിടെ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ റിമൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ വീണ്ടും നമ്മൾ എഡിറ്റ് കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ പേരും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ കമ്മ്യൂണിറ്റിയുടെ ചേഞ്ച് ചെയ്യാം. വ്യൂ മെമ്പേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മെമ്പേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ലോങ് പ്രസ് ചെയ്തുകൊണ്ട് മെമ്പേഴ്സിനെ മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇൻവൈറ്റ് ടു കമ്മ്യൂണിറ്റി വയർ ലിങ്ക്, അതായത് നമുക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലിങ്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാനും സാധിക്കും. നമ്മളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് ബാക്ക് ചെയ്ത് ചാറ്റ് ലിസ്റ്റിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്മ്യൂണിറ്റി ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ആ മൈക്കിന്റെ ഐക്കണൊക്കെ കാണും. അവിടെ ജസ്റ്റ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്ന് ഹലോ ഹായ് ഒക്കെ അയക്കാനായിട്ട് സാധിക്കും. ഹലോ ഹായ് അല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള മെസ്സേജുകൾ കമ്മ്യൂണിറ്റിയിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മളിവിടെ അതിൻ്റെ ആ ഒരു പ്രൊഫൈൽ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ നമുക്ക് യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ലോഗോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനതൊന്ന് കാണിച്ചു തന്നില്ല, നിങ്ങൾ അതൊക്കെ ചെയ്തേക്കുക. ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കമ്മ്യൂണിറ്റി മാനേജ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതായത് ഞാൻ ആദ്യം കാണിച്ചു തന്ന അതേ സെറ്റിംഗ്സുകളൊക്കെ തന്നെ നമുക്ക് വീണ്ടും നമ്മുടെ ഈ ചാറ്റ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. അതല്ലാതെ വീണ്ടും കമ്മ്യൂണിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതേ ഓപ്ഷൻസ് ലഭിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ചാറ്റ് ലിസ്റ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ചിലപ്പം ഒരു കാര്യത്തിന് വേണ്ടി പല പല ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഗ്രൂപ്പുകളായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ പോയിട്ട് മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഗ്രൂപ്പിലേക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ നമ്മൾ ഒറ്റ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പിലേക്കും ഒറ്റയടിക്ക് എല്ലാ മെമ്പേഴ്സിനും ആ നോട്ടിഫിക്കേഷൻ ചെല്ലുന്നതാണ്. അപ്പം ഇതാണ് അപ്ഡേറ്റ്. ഇതിനെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് കാണും എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാത്തവർ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയെക്കുറിച്ച് കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കാനും അത് ഉപയോഗിക്കാനും അതിൻ്റെ പ്രയോജനം എടുക്കാനും സാധിക്കും. ഇന്നത്തെ വീഡിയോയുടെ നടത്തിയാണ്. ഇതിൽ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.